നമസ്കാരം, ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തൊഴിൽ മേഖലയിൽ വൻ പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അനുമതി നൽകി. ഒരു സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ കോർ മേഖലയിലും നിശ്ചിതകാല തൊഴിൽ നടപ്പാക്കാമെന്ന ബില്ലിലെ വ്യവസ്ഥ തൊഴിലാളി യൂണിയനുകൾ ശക്തമായി എതിർത്തതോടെ ഈ ബിൽ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നിശ്ചിതകാല തൊഴിൽ കൊണ്ടുവരുന്നതോടെ സ്ഥിരം ജോലി എന്ന സമ്പ്രദായം ഏതാണ്ട് ഇല്ലാതെയായി തീരുമെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലെ സൂചനകൾ. നിശ്ചിതകാല തൊഴിലിന് സ്ഥിരം തൊഴിലിനുള്ള അതേ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നിശ്ചിതകാല തൊഴിൽ എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരാനുള്ള വ്യവസ്ഥ ബില്ലിലുണ്ട്. സമരങ്ങൾക്കും നിയന്ത്രണം വരും. വയനാട്ടിലെ കൽപ്പറ്റയിൽ ക്ലാസ് റൂമിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിക്കാനിടയായ സംഭവത്തിൽ നാട്ടുകാർ സ്കൂളിലെ സ്റ്റാഫ് റൂം തകർത്തു. പൂട്ടിക്കിടന്ന സ്റ്റാഫ് റൂമിൽ അധ്യാപകരിൽ ചിലരുണ്ടെന്ന് ആരോപിച്ച് പൂട്ട് തകർത്ത് നാട്ടുകാർ അകത്തു കയറുകയായിരുന്നു. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾ സ്കൂളിലെത്തി വികാരനിർഭരമായി പ്രതികരിച്ചതോടെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ ബത്തേരി സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷെഹ്ല ഷെറിൻ പാമ്പുകടിയേറ്റാണ് മരിച്ചത്. ക്ലാസ് റൂമിലെ തറയിലുണ്ടായിരുന്ന പൊത്തിൽ നിന്നാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് മരിക്കുകയായിരുന്നു. സ്കൂളിനടുത്ത് ആശുപത്രിയും വാഹന സൗകര്യവും ഉണ്ടായിട്ടും കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നാണ് ഷെഹ്ലയുടെ സഹപാഠികൾ ആരോപിച്ചത്. അധ്യാപകർ അനാസ്ഥ കാണിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സംഭവത്തിൽ ഷിജിൻ എന്ന അധ്യാപകനെ വയനാട് DDE സസ്പെൻഡ് ചെയ്തിരുന്നു. അധ്യാപകർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങളുള്ളവർ, വീട്ടിൽ AC 1000 CC കൂടുതൽ ശേഷിയുള്ള വാഹനവുമുള്ളവർ തുടങ്ങി മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ളവർക്ക് ഇനി മുതൽ സാമൂഹ്യ പെൻഷൻ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് ഇന്നലെ ധനവകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കി. കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഇത്തരത്തിൽ അനർഹരെ പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷമാകും ഡിസംബറിൽ 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതെന്നാണ് സൂചന. 5 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കാനും അവയുടെ നിയന്ത്രണാധികാരം കൈമാറാനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് കോർപ്പറേഷൻ ലിമിറ്റഡ്, ടെറി ഹൈഡ്രോ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികളാണ് വിൽക്കുന്നത്. അതേസമയം മറ്റ് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭരണ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് അവയിലെ സർക്കാർ ഓഹരി പങ്കാളിത്തം കുറയ്ക്കും. സംസ്ഥാനത്തെ കന്നുകാലികൾക്ക് ആധാർ മാതൃകയിൽ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വരുന്നു. പദ്ധതി പ്രകാരം 4 മാസം മുതൽ മുകളിലോട്ട് പ്രായമുള്ള എല്ലാ കന്നുകാലികൾക്കും UID നമ്പർ നൽകും. കന്നുകാലികളുടെ കാതുകളിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചാണ് ഇത് സാധ്യമാകുന്നത്. ഒരിക്കൽ ചിപ്പ് ഘടിപ്പിക്കുന്ന എല്ലാ മൃഗങ്ങളെയും പിന്നീട് തിരിച്ചറിയാൻ കഴിയും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭൂമിക എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വിവരശേഖരണം നടത്തുന്നത്. ശ്രീലങ്കയെ ഇനി സഹോദരന്മാർ ഭരിക്കും. ലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി മഹീന്ദ രാജപക്സെയെ പ്രസിഡന്റും സഹോദരനുമായ ഗോതാബയ രാജപക്സെയെ നിർദ്ദേശിച്ചു. ഇതോടെ രാജ്യത്തിന്റെ ഭരണം പൂർണ്ണമായും രാജപക്സെ സഹോദരന്മാരുടെ കരങ്ങളിലായി. ലോകത്ത് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അത്യപൂർവമായാണ് ഒരേ സമയം സഹോദരന്മാർ പ്രസിഡന്റ് പ്രധാനമന്ത്രി പദവികളിൽ എത്തുന്നത്. രാജ്യത്ത് വിഘടനവാദം ശക്തമാക്കി ആഭ്യന്തര കലകം രൂക്ഷമാക്കിയിരുന്ന LTTE മൃഗീയമായി അടിച്ചമർത്തി 2.5 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന് ഈഴപ്പോർ അവസാനിപ്പിച്ച ചരിത്രമുണ്ട് ഈ സഹോദര കൂട്ടുകെട്ടിന്. അന്ന് മഹീന്ദ രാജപക്സെ പ്രസിഡന്റും ഗോതാബയ പ്രതിരോധ സെക്രട്ടറിയുമായിരുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.